സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് അനേകർ മരിച്ചു എന്ന് വായിക്കുമ്പോൾ ഒരു സഹതാപം മാത്രമല്ല ഒരു പൊള്ളലുമുണ്ട്. ദൈവത്തെ ഏറ്റവും അടുത്തോ ഏറ്റവും ആദ്യമോ ദർശിക്കാമെന്ന് വിചാരിച്ചിട്ടോ മറ്റോ കൂടെയുള്ളവരെ, വീണുകിടക്കുന്നവരെ ചവിട്ടി മുന്നേറാൻ നിർബന്ധിതരാകുന്ന ആൾക്കൂട്ടം. നമ്മുടെ വിശ്വാസ പ്രകടനങ്ങളും പലപ്പോഴും ഇതുപോലെ ഒരു തിക്കും തിരക്കുമായി മാറുന്നുണ്ട്, സ്റ്റാമ്പീഡ്. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെ ദൈവമക്കളായി ജീവിക്കാമെന്നാണ് ഇന്ന് ശ്ലീഹ നമ്മോട് പറയുന്നത്. 1 യോഹന്നാൻ 3:22-4:6 ക്രിസ്തീയ പ്രാർത്ഥനയും ആധ്യാത്മിക ജീവിതവും യാന്ത്രികമോ ജാലവിദ്യയോ ആകസ്മികമോ അല്ല. ആ പ്രാർത്ഥനയും ആധ്യാത്മിക ജീവിതവും ഫലവത്താകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധവുമാണ്: ദൈവത്തിനോടുള്ള അനുസരണം, ദൈവസ്നേഹത്തിൻ്റെ അനുവർത്തനം, ഒബീഡിയൻസ് ആൻഡ് വില്ലിംഗ് സർവീസ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം ദൈവവുമായുള്ള വളരെ ഗാഢമായ ഇൻറ്റിമേറ്റ് ബന്ധത്തിൽ നിന്നാണ് ഉളവാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പരസ്പര സഹവാസം എന്ന ഗഹനമായ ഒരു വാക്കുകൊണ്ട് തൻ്റെ കൃതികളിലുടനീളം ഇതിനെ അടയാളപ്പെടുത്തുന്നത്. മെനെയിൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നാം പലയാവർത്തി കണ്ടിട്ടുള്ള ഒരു പദവും ആശയവുമാണിത്. യോഹന്നാൻ 15:7 ദൈവം തമ്മിലും നാം ദൈവത്തിലും വസിക്കുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് വെറുതെ അതിനെ കെട്ടിപ്പൂട്ടി വയ്ക്കാനല്ല, അതിനെ സ്വീകരിച്ച് അധികരിക്കാൻ വേണ്ടിയാണ്. റിസീവ് ആൻഡ് ഇൻക്രീസ്. സ്നേഹവും വിശ്വാസവും അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരവും അവിഭാജ്യവുമായ ഘടകങ്ങളായി മാറുന്നു. ഇന്നലെ നാം കണ്ടല്ലോ, നമ്മെ ദൈവിക അവകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ക്രിസ്തു, അവൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ അവകാശവും. എഫേസ്യർ 1:9-3:11 എന്നീ വാക്യങ്ങൾ വളരെ കൃത്യമായി അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു എങ്ങനെ ദൈവത്തിൻ്റെ ഹിതം, എവിഡോക്കിയ, അവിടുത്തെ പദ്ധതി, ഒക്കണോമിയ നമുക്ക് വെളിവാക്കുന്നു എന്ന്. ഇതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ദൈവത്തെ സ്വീകരിച്ചവർക്ക് ലൂക്ക 2:14 ദൈവദൂതൻ സമാധാനം ആശംസിക്കുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് എവിഡോക്കിയ സമാധാനമെന്ന് പറയുമ്പോൾ, അതിനാൽ തന്നെ ക്രിസ്തു എന്നത് ഒരു ചരിത്ര വ്യക്തിയും സന്ധിയും മാത്രമല്ല, അനാദി മുതലെയുള്ള ദൈവിക പദ്ധതിയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് നമ്മെ വഴി നടത്തുന്നവനാണ്, നമ്മെ അവനെപ്പോലെയാക്കുന്നവനുമാണ്. അതിനാൽ വിശ്വാസം എന്നത് യേശു ക്രിസ്തുവാണെന്നും പുത്രനാണെന്നും ദൈവപുത്രനാണെന്നും മാംസം ധരിച്ചവനാണെന്നും ഏറ്റുപറയുന്നിടത്താണ്. ക്രിസ്തുവിലുള്ള ഈ വിശ്വാസവും ക്രിസ്തു സ്നേഹത്തിൻ്റെ ജീവിതാനുകരണവും നമ്മെ ക്രിസ്തുവിരുദ്ധരല്ലെന്ന് ആൻറ്റി ക്രൈസ്റ്റ് തെളിയിക്കാൻ പര്യാപ്തമാണ്, അത്യാവശ്യവുമാണ്. ഈ അനുസരണവും സ്നേഹവും വഴി നാം ദൈവിക ജീവനിൽ തന്നെയാണ് പങ്കുചേരുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവമനുഷ്യ പരസ്പര സഹവാസം ഇങ്ങനെ സാധ്യമാക്കുന്നത്. അതിനാൽ തന്നെ യഥാർത്ഥ പരിശുദ്ധാത്മശക്തിയെ വിവേചിച്ചറിയാനുള്ള പരീക്ഷണവും നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, ക്രിസ്തു സ്നേഹം പാലിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ്. ഇന്നലെ 72 എന്നതുപോലെ തന്നെ ഇന്ന് 2 ഒരു മിശിഹാസംബന്ധിയായ സങ്കീർത്തനമാണ്. ലോകത്തിൻ്റെ അരൂപിയെ ഇന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4:1-6 ദൈവത്തെ നിരസിക്കുന്നതാണത്, ദൈവത്തെ കൂടാതെ യത്നിക്കുന്നവർ. സങ്കീർത്തനം 1 ഇങ്ങനെ ദൈവനിരാസകരുടെ ആലോചനകളെക്കുറിച്ച് വെളിവാക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് 2 ഈ ദൈവനിരാസകരുടെ അട്ടഹാസം ഉച്ചത്തിൽ ശ്രവിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റേതായിരിക്കും അവസാനത്തെ വിജയഹാസം. മതമർദ്ദനങ്ങളുടെ കാലത്ത് ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആഴമായ ക്രിസ്തുവാനുഭവത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ വായിച്ചെടുത്തിട്ടുണ്ട്, ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയിട്ടുണ്ട്. വിശ്വാസവും സ്നേഹവും ആളിക്കത്തിച്ചുകൊണ്ട് അപ്പോസ്തലപ്രവർത്തനം 2:24-27 ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് 2 ക്രിസ്തുവിനോട് പറയുമ്പോൾ നിത്യമായ ആ ഇന്ന് നാം എല്ലാം അനുഭവിക്കുകയാണ്. അന്നും ഇന്നും എന്നും ക്രിസ്തു വാഴുന്നു, ലോകത്തിൻ്റെ മേൽ വിജയം നേടിക്കൊണ്ട്. ഹെബ്രായർ 3:8 അതിനാൽ നമുക്കിന്ന് യോഹന്നാൻ ശ്ലീഹയോടൊപ്പം പറയാൻ സാധിക്കും, എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് സുവിശേഷം 4:12 ഈ ദൈവരാജ്യം സർവശക്തിയോടെ അരങ്ങേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ 9 പ്രവചിച്ചതുപോലെ, നാം ഇന്നലെ യെശയ്യാ 60 മറ്റ് വായനകളിലും ധ്യാനിച്ചതുപോലെ, വീഴ്ചയുടെ പടുകുഴിയിൽ കിടന്നവരെ, ഇരുളിൽ കഴിഞ്ഞവരെ വലിയ പ്രകാശമായ ക്രിസ്തു വീണ്ടെടുക്കുകയാണ്, അവരുടെ മേൽ ഉദിച്ചുകൊണ്ട്. അപ്രകാരം ക്രിസ്തു ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ്, അനുതാപത്തിൻ്റെ സുവിശേഷ ഗീതിയായി രചിക്കപ്പെട്ട ദൈവരാജ്യം.